നമ്മൾ ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയുടെ ഘടന സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളതും സുപ്രീം കോടതിയുടെ അധികാര പരിധികൾ എന്തൊക്കെയാണെന്നുള്ളതുമാണ് പറയുന്നത്. ആദ്യം നമുക്ക് ഇന്ത്യൻ ജുഡീഷ്യറിയുടെ സ്ട്രക്ചർ ഘടന എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. ഘടന വരുന്നത് ഏറ്റവും ഉന്നത കോടതി സുപ്രീം കോടതിയാണ്. അതിന് താഴെയായി ഹൈക്കോടതി വരുന്നു. അതിന് താഴെ ഡിസ്ട്രിക്ട് കോർട്ട് ജില്ലാ കോടതികൾ വരും. താഴെ അതിനും താഴെയായി കീഴ്ക്കോടതികൾ വരും. അങ്ങനെയാണ് ഇതിന്റെ സ്ട്രക്ചർ വരുന്നത്. ഇതിൽ സുപ്രീം കോടതിയാണ് ഏറ്റവും ഉന്നത കോടതി എന്ന് പറയുന്നത്. എല്ലാ തീരുമാനങ്ങളും എടുക്കുന്നതും സുപ്രീം കോടതിയായിരിക്കും. സുപ്രീം കോടതി എടുക്കുന്ന തീരുമാനങ്ങളെല്ലാം തന്നെ എല്ലാ കോടതികൾക്കും ബാധകവുമായിരിക്കും. ഈ സുപ്രീം കോടതിക്ക് വേണമെങ്കിൽ ഹൈക്കോടതി ജഡ്ജിമാരെ സ്ഥലം മാറ്റാം, അതിനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ മറ്റേത് കോടതികളിലെ വ്യവഹാരങ്ങളും സുപ്രീം കോടതിയിലേക്ക് മാറ്റാനായി സാധിക്കും. ഒരു ഹൈക്കോടതിയിൽ നിന്ന് മറ്റൊരു ഹൈക്കോടതിയിലേക്ക് വ്യവഹാരങ്ങൾ കേസുകൾ മാറ്റാനുള്ള അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്ക് ഉണ്ടായിരിക്കും. പിന്നെ ഏറ്റവും വലിയ അപ്പീൽ കോടതി സുപ്രീം കോടതിയാണ്. രണ്ടാമത് വരുന്നത് ഹൈക്കോടതിയാണ്. കീഴ്ക്കോടതികളിൽ നിന്നുള്ള അപ്പീലുകളിൽ വാദം കേൾക്കുന്നത് ഈ ഹൈക്കോടതിയിലാണ്. മൗലികാവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കിട്ടുന്നതിന് വേണ്ടി റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. മറ്റുള്ള താഴ്ന്ന ഡിസ്ട്രിക്ട് കോർട്ടിനോ അല്ലെങ്കിൽ സബോർഡിനേറ്റ് കോർട്ടിനോ ഒന്നും തന്നെ റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഇല്ല. അത് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു സംസ്ഥാനത്തിന്റെ പരിധിയിൽ വരുന്ന എല്ലാ കേസുകളും കൈകാര്യം ചെയ്യുന്നത് ഹൈക്കോർട്ടായിരിക്കും. കീഴ്ക്കോടതികളെ പ്രവർത്തനങ്ങൾക്ക് മേൽനോട്ടം വഹിക്കുന്നതും അതിനുവേണ്ട നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നതുമെല്ലാം ഹൈക്കോർട്ടായിരിക്കും. അപ്പോ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, അതിന് താഴെയായി ഡിസ്ട്രിക്ട് കോർട്ട്, ജില്ലാ കോടതികൾ. ഹൈക്കോർട്ടിലെ ഒരു സംസ്ഥാന പരിധിയിൽ വരുന്ന കേസുകളൊക്കെ എടുക്കുന്ന സമയത്ത് ഡിസ്ട്രിക്ട് കോർട്ടിലെ ഒരു ജില്ലയുടെ പരിധിയിൽ വരുന്ന കേസുകളാണ് കൈകാര്യം ചെയ്യുന്നത്. കീഴ്ക്കോടതിയുടെ തീരുമാനങ്ങളിന്മേലുള്ള അപ്പീലുകൾ പരിഗണിക്കാനുള്ള അധികാരം ഡിസ്ട്രിക്ട് കോർട്ടിന് ഉണ്ടായിരിക്കും. ഗൗരവമേറിയ ക്രിമിനൽ കേസുകളും ഡിസ്ട്രിക്ട് കോർട്ടിൽ തന്നെയാണ് തീർപ്പ് കൽപ്പിക്കുന്നത്. ഈ ഡിസ്ട്രിക്ട് കോർട്ടിന് താഴെയായി സബോർഡിനേറ്റ് കോർട്ട്സ് ഉണ്ട്, കീഴ്ക്കോടതികളുണ്ട്. സിവിൽ ക്രിമിനൽ സ്വഭാവമുള്ള കേസുകളാണ് ഈ സബോർഡിനേറ്റ് കോർട്ടുകളിൽ പരിഗണിക്കുന്നത്. അപ്പൊ സുപ്രീം കോർട്ട്, ഹൈക്കോർട്ട്, ഡിസ്ട്രിക്ട് കോർട്ട് ആൻഡ് സബോർഡിനേറ്റ് കോർട്ട്, ഈ ഒരു ഈ സ്ട്രക്ചർ നന്നായി പഠിച്ചു വെക്കുക. ഇത് സുപ്രീം കോർട്ട് നിലവിൽ വരുന്ന സമയത്ത്, ബ്രിട്ടീഷ് റൂളിന്റെ സമയത്ത് ഫെഡറൽ കോർട്ട് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത്. 1950 ജനുവരി 28 ഇത് സുപ്രീം കോർട്ട് എന്ന പേരിൽ റീനെയിം ചെയ്യുന്നത്, അതിന്റെ പേര് മാറ്റുന്നത്, സുപ്രീം കോടതി എന്ന് ആക്കി മാറ്റുന്നത് 1950 ജനുവരി 28 ആ ഒരു സമയത്ത് ഈ സുപ്രീം കോടതിയിലെ ജഡ്ജിമാർക്ക് സാധാരണ ജനങ്ങളായിട്ട് ബന്ധം പുലർത്തുന്നതിനുള്ള ഒരു അവകാശം ഉണ്ടായിരുന്നില്ല. ഇനി നമുക്ക് എന്താണ് സുപ്രീം കോടതി ജഡ്ജിമാരുടെ ക്വാളിഫിക്കേഷൻ എന്ന് നോക്കാം. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് അവരൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. ഹി ഷുഡ് ബി എ ഇന്ത്യൻ സിറ്റിസൺ. അവരൊരു ഇന്ത്യൻ പൗരനായിരിക്കണം. ആൻഡ് ഹി ഷുഡ് ഹാവ് എക്സ്പീരിയൻസ് ആസ് ജഡ്ജ് ഇൻ ഹൈക്കോർട്ട് ഫോർ 5 years. 5 വർഷമെങ്കിലും ഹൈക്കോടതി ജഡ്ജി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം, പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. The allowances of judges are taken by government. ഇവർക്ക് എന്ത് അലവൻസസ് കൊടുക്കണം എന്നുള്ളത് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആയിരിക്കും. അപ്പോ ഇവരൊരു ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം, ഹൈക്കോടതി ജഡ്ജി ആയിട്ട് 5 വർഷം പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. അങ്ങനത്തെ ആളുകളെയാണ് സുപ്രീം കോടതിയിലെ ജഡ്ജായി നിയമിക്കുന്നത്. പിന്നെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ട് നിയമിക്കുന്നത് ഈ സുപ്രീം കോടതി ജഡ്ജിമാരിൽ ഏറ്റവും സീനിയർ ആയത് ആരാണോ അവരാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ് ഈ രണ്ടുവട്ടം അത് ലംഘിക്കുകയുണ്ടായിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. പിന്നെ ഈ സുപ്രീം കോടതി ജഡ്ജിമാരുടെ അലവൻസസ് തീരുമാനിക്കുന്നത് ഗവൺമെന്റ് ആണ്. ഇനി നമുക്ക് സുപ്രീം കോടതിയുടെ പവേഴ്സ്, അധികാര പരിധി എന്താണ് എന്നുള്ളത് നോക്കാം. ജുറിഡിക്ഷൻസ് ഓഫ് സുപ്രീം കോർട്ട്, സുപ്രീം കോടതിയുടെ അധികാര പരിധി. സുപ്രീം കോടതിക്ക് പ്രധാനമായിട്ട് 4 അധികാരങ്ങളാണ് ഉള്ളത്. തനത് അധികാരം, ഒറിജിനൽ ജുറിഡിക്ഷൻ, അപ്പീലേറ്റ് ജുറിഡിക്ഷൻ, അപ്പീൽ അധികാരം, അഡ്വൈസറി ജുറിഡിക്ഷൻ, ഉപദേശകാധികാരം, ദൻ ലാസ്റ്റ് വൺ റിട്ട് ജുറിഡിക്ഷൻ, റിട്ട് അധികാരം. അങ്ങനെ 4 അധികാരങ്ങളാണ് ഉള്ളത്. ഒറിജിനൽ ജുറിഡിക്ഷൻ, അപ്പിലേറ്റ് ജുറിഡിക്ഷൻ, അഡ്വൈസറി ജുറിഡിക്ഷൻ ആൻഡ് റിട്ട് ജുറിഡിക്ഷൻ. ഒറിജിനൽ തനത് അധികാരം, അപ്പീൽ അധികാരം, ഉപദേശകാധികാരം, റിട്ട് അധികാരം, അങ്ങനെ 4 എണ്ണമാണ് ഉള്ളത്. ഇതിൽ ഓരോന്നും നോക്കാം. ആദ്യത്തേത് പറയുന്നത് ഒറിജിനൽ ജുറിഡിക്ഷൻ അല്ലെങ്കിൽ തനത് അധികാരമാണ്. തനത് അധികാരം എന്ന് പറഞ്ഞാൽ സുപ്രീം കോടതിക്ക് മാത്രം ചെയ്യാനാവുന്ന
അധികാരങ്ങളാണ്. ദ കേസസ് വിച്ച് ബിഗിൻസ് ആൻഡ് എൻഡ് എൻഡ്സ് ഇൻ സുപ്രീം കോടതി. സുപ്രീം കോടതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യുകയും അവസാനിക്കുകയും ചെയ്യുന്ന അത്തരം കേസുകളാണ് ഈ ഒറിജിനൽ ജുറിഡിക്ഷന്റെ കീഴിൽ വരുന്നത്. അത്തരം കേസുകൾ കീഴ്ക്കോടതിയിലോ അല്ലെങ്കിൽ കീഴ്ക്കോടതികളിൽ താഴെ വരുന്ന ഹൈക്കോടതി ആവട്ടെ, ജില്ലാ കോടതി ആവട്ടെ, സബോർഡിനേറ്റ് കോർട്സ് ആയിക്കട്ടെ, ഇതിലെ എല്ലാ ഈ കോടതികളിലേക്കെല്ലാം തന്നെ പോകുന്നതിന് മുമ്പ് സുപ്രീം കോടതിക്ക് നേരിട്ട് പരിഗണിക്കാനുള്ള അധികാരമുണ്ട്. അപ്പൊ അത്തരം കേസുകൾ കൈകാര്യം ചെയ്യുന്നതിന് അധികാരം ആർക്ക് മാത്രമേ ഉള്ളൂ? സുപ്രീം കോടതിക്ക് മാത്രമേ ഉള്ളൂ. കീഴ്ക്കോടതികൾക്കോ അല്ലെങ്കിൽ ഹൈക്കോടതിക്കൊന്നും അതിനുള്ള അധികാരം ഇല്ല. പിന്നെ ഇന്ത്യയിലൊരു ഫെഡറൽ സംവിധാനമാണ് ഉള്ളത്. ഫെഡറൽ സംവിധാനം കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കും തുല്യ അധികാരങ്ങൾ നൽകുന്നതാണ്. പക്ഷെ ചില സമയത്ത് കേന്ദ്രവും സംസ്ഥാനവും തമ്മിലും ചില സംസ്ഥാനങ്ങൾ പരസ്പരം തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പൊ അത്തരം കേസസ് വരുമ്പോൾ അതിൽ തീർപ്പ് കൽപ്പിക്കുന്നത് ആരാണ്? സുപ്രീം കോടതിയാണ്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളാണ് സുപ്രീം കോടതിയിലെ ഒറിജിനൽ ജുറിഡിക്ഷനിൽ വരുന്നത്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് കേസുകളെല്ലാം തന്നെ സുപ്രീം കോടതിയിൽ കീഴ്ക്കോടതിയിലേക്ക് പോകുന്നതിന് മുമ്പ് നേരിട്ട് പരിഗണിക്കാനുള്ള അധികാരമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഫെഡറൽ സംവിധാനത്തില് കേന്ദ്രവും സംസ്ഥാനവും തമ്മിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതിന് തീർപ്പ് കൽപ്പിക്കുന്നതും സുപ്രീം കോടതിയാണ്. ഇനി രണ്ടാമത്തെ അധികാരം വരുന്നത് അപ്പീലേറ്റ് ജുറിഡിക്ഷൻ, അപ്പീൽ അധികാരം. ഏറ്റവും ഉന്നതമായ അപ്പീൽ കോടതി എന്നറിയപ്പെടുന്നത് സുപ്രീം കോടതിയാണ്. ഭരണഘടനാപരമായിട്ടുള്ള അതേപോലെ സിവില് ക്രിമിനൽ കേസുകളിലെല്ലാം തന്നെ സുപ്രീം കോടതിക്ക് അപ്പീൽ അധികാരം ഉണ്ട്. ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കേസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം, അതിൽ ഹൈക്കോടതി തീർപ്പ് കൽപ്പിച്ചിട്ടുള്ള ഒരു കേസാണെങ്കിൽ അതിന് വേണമെങ്കിൽ നമുക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ പോകാവുന്നതാണ്. അത് മൂന്ന് തരത്തിലാണെന്ന് പറഞ്ഞു, ഭരണഘടനാപരമായിട്ടുള്ള തർക്കങ്ങൾ, അതേപോലെ സിവിൽ തർക്കങ്ങൾ, ക്രിമിനൽ തർക്കങ്ങൾ, ക്രിമിനൽ കേസുകൾക്കൊക്കെ നമുക്ക് സുപ്രീം കോടതിയിൽ അപ്പീൽ നൽകാനായി സാധിക്കും. ഭരണഘടനാപരമായ തർക്കങ്ങൾ എന്ന് പറഞ്ഞാൽ ഭരണഘടനാപരമായിട്ടുള്ള തർക്കങ്ങളിൽ ഭരണഘടനയുടെ വ്യാഖ്യാനത്തിന് ഉതകുന്ന ഗൗരവമേറിയ പ്രശ്നം ഉണ്ട് ആ കേസിൽ എന്നുള്ളത് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകാം. ഇനിയിപ്പോ ഹൈക്കോടതി ഈ സർട്ടിഫിക്കറ്റ് നൽകാൻ തയ്യാറായിട്ടില്ല എങ്കിൽ ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു ഗൗരവമേറിയ പ്രശ്നമാണ് എന്നുള്ളത് സുപ്രീം കോടതിക്ക് ബോധ്യപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേക അനുമതിയോടുകൂടി സുപ്രീം കോടതിക്ക് ഈ പ്രത്യേക അനുമതി വേണമെങ്കിൽ സുപ്രീം കോടതിക്ക് നൽകാനായി സാധിക്കും. സുപ്രീം കോടതിക്ക് സ്വയം മുൻകൈ എടുത്തോ അല്ലെങ്കിൽ അറ്റോർണി ജനറലിന്റെ അപേക്ഷ പ്രകാരമോ ഇത്തരം കേസുകൾ സുപ്രീം കോടതിയിലേക്ക് മാറ്റാനായിട്ട് ഹൈക്കോടതിയോട് ആവശ്യപ്പെടാം. അതാണ് ഭരണഘടനാപരമായ തർക്കങ്ങൾ, കേസ് റിലേറ്റഡ് ടു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ വരുന്നത് സിവിൽ തർക്കങ്ങൾ. ഹൈക്കോടതി മുമ്പാവുകെ സിവിൽ തർക്കങ്ങളിൽ അതിൽ ഉൾപ്പെട്ടിട്ടുള്ള നിയമ പ്രശ്നങ്ങൾ സുപ്രീം കോടതി തീരുമാനമെടുക്കേണ്ടതുണ്ട് എന്നുള്ളത് ഹൈക്കോടതി സാക്ഷ്യപ്പെടുത്തി കഴിഞ്ഞാൽ അതെന്ത് ചെയ്യാം, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകാനായി സാധിക്കും. ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തുന്നതിന് ഹൈക്കോടതി വിസമ്മതിക്കുകയാണെങ്കിൽ പ്രത്യേക അനുമതി നൽകാനുള്ള അധികാരം ആർക്കുണ്ട്, ഹൈക്കോടതി സുപ്രീം കോടതിക്ക് ഉണ്ടായിരിക്കും. അതാണ് ഈ ക്രിമിനൽ കേസുകളുടെ കാര്യത്തിൽ. ഇനി സിവിൽ കേസുകളുടെ കാര്യത്തിൽ ഇനി ക്രിമിനൽ കേസിന്റെ കാര്യം പറയാം. ഈ പറഞ്ഞ പോലെ തന്നെ ക്രിമിനൽ കേസ് ഉണ്ടാവുകയാണെങ്കിലും എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകാവുന്നതാണ്. അത് അപ്പീൽ നൽകാനുള്ള അധികാരം ആർക്ക് കൈമാറാം, ഹൈക്കോടതിക്ക് കൈമാറാം. ഹൈക്കോടതി തയ്യാറായില്ലെങ്കിൽ സുപ്രീം കോടതിക്ക് അത് നേരിട്ടും ചെയ്യാം. സുപ്രീം കോടതിക്ക് ഇന്ത്യയിലെ ഏത് കോടതികളുടെയും ട്രൈബ്യൂണലിന്റെയും വിധിക്കെതിരെ പ്രത്യേക അപ്പീൽ അനുമതി നൽകാനുള്ള അധികാരം ഉണ്ടായിരിക്കും. സുപ്രീം കോടതിയിൽ അപ്പീൽ അധികാരം വർദ്ധിപ്പിക്കുന്നതിന് നിയമം നിർമ്മിക്കാൻ പാർലമെന്റിന് അധികാരം നൽകിയിട്ടുണ്ട്. അതാണ് അപ്പീൽ അധികാരം. ഒരു കേസ് ഹൈക്കോടതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ തീർപ്പ് കൽപ്പിച്ചതിൽ വല്ല പ്രശ്നങ്ങളുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, സുപ്രീം കോടതിയിലേക്ക് അപ്പീൽ നൽകാനായി സാധിക്കും. ഇനി മൂന്നാമത്തെ വരുന്നത് അഡ്വൈസറി ജുറിഡിക്ഷൻ, ഉപദേശക അധികാരം. അതിൽ പറയുന്നത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പൊ ഒരു പൊതുവായിട്ടുള്ള പ്രാധാന്യമുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു വിഷയമാണെങ്കിൽ പ്രസിഡന്റിന് വേണമെങ്കിൽ സുപ്രീം കോടതിയുടെ ഉപദേശം തേടാനായി സാധിക്കും. പക്ഷേ ഇങ്ങനെ ഉപദേശം നൽകണം എന്നുള്ള യാതൊരു നിബന്ധനയില്ല. ഉപദേശം നൽകുകയാണെങ്കിൽ അത് സ്വീകരിക്കണം എന്ന് പ്രസിഡന്റിന് യാതൊരു നിബന്ധനയും ഇല്ല. പക്ഷെ ഇതുകൊണ്ട് രണ്ട് ഗുണം വരുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ സംബന്ധിച്ച് നടപടിയെടുക്കുന്നതിന് മുമ്പ് നിയമ ഉപദേശം തേടാൻ അത് ഗവൺമെന്റിന് പ്രാപ്തമാക്കുന്നുണ്ട്. ഭാവിയിൽ ഉണ്ടായേക്കുന്ന അനാവശ്യമായിട്ടുള്ള വ്യവഹാരങ്ങൾ, കേസുകൾ തടയുന്നതിന് ഇത് സഹായകവുമായിരിക്കും. സുപ്രീം കോടതിയുടെ ഉപദേശങ്ങളുടെ വെളിച്ചത്തില് അവയുടെ പ്രവർത്തനത്തിലോ അല്ലെങ്കിൽ നിയമനിർമ്മാണത്തിലോ ഉചിതമായ മാറ്റങ്ങൾ വരുത്താനും
ഇത് ഗവൺമെന്റിനെ സഹായിക്കുന്നുണ്ട്. അതാണ് രണ്ടാമത്തെ കാര്യം. അപ്പൊ ഇങ്ങനെ രണ്ടും ഗുണങ്ങൾ ഇതുകൊണ്ട് ഉണ്ട്. അപ്പോ ഒരു പൊതു പ്രാധാന്യമുള്ള ഒരു വിഷയം അല്ലെങ്കിൽ ഭരണഘടനാ വ്യാഖ്യാനം ആവശ്യമുള്ള ഒരു വിഷയത്തില് പ്രസിഡന്റിന് വേണമെങ്കിൽ സുപ്രീം കോടതിയുടെ ഉപദേശം സ്വീകരിക്കാം എന്നുള്ളതാണ് അഡ്വൈസറി ജുറിഡിക്ഷനിൽ വരുന്നത്, ഉപദേശക അധികാരത്തിൽ വരുന്നത്. ഇനി അടുത്തത് വരുന്നത് റിട്ട് ജുറിഡിക്ഷൻ. നമ്മള് മൗലികാവകാശം പറഞ്ഞ സമയത്ത് പറഞ്ഞതാണ്, മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പുനഃസ്ഥാപിച്ചു കിട്ടാൻ കോടതികളെ സമീപിക്കാം. അപ്പൊ കോടതികൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവുകളാണ് റിട്ട് എന്ന് പറയുന്നത്. ഈ റിട്ട് പുറപ്പെടുവിക്കാൻ സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും മാത്രമാണ് അധികാരമുള്ളത്. അപ്പൊ ഈ ഒരു അധികാരമാണ് റിട്ട് ജുറിഡിക്ഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 32 ഇതിനെ കുറിച്ച് പറയുന്നത്. ഈ സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മുന്നേ നടന്നിട്ടുള്ള എല്ലാ ജഡ്ജ്മെന്റ്സിന്റെയും ഒരു റെക്കോർഡ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടായിരിക്കും സുപ്രീം കോർട്ട്. അത് നമുക്ക് ഫ്യൂച്ചറിൽ അതുകൊണ്ട് ഗുണങ്ങളും ഉണ്ടാകും എന്നതുകൊണ്ട് തന്നെ അത് ഒരുപാട് ഉപകാരപ്രദമാണ്. സുപ്രീം കോടതി കോർട്ട് ഓഫ് റെക്കോർഡ് എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇത്രയാണ് സുപ്രീം കോടതിയുടെ അധികാര പരിധിയായിട്ട് വരുന്നത്. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. താങ്ക് യു.